നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ ഞാൻ അഖിൽ മലയാളം ഗ്രാമർ ആൻഡ് വൊക്കാബുലറി കോഴ്സിൽ നമ്മൾ ഗ്രാമർ പോർഷൻ മുഴുവൻ പഠിച്ചു വൊക്കാബുലറി സെക്ഷനിൽ സിലബസിലുള്ള ഓരോ പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു വരികയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒറ്റപദം എന്ന ഭാഗത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നു ഇനി അതിൻ്റെ സപ്പോർട്ടീവായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ചാനൽ പുതുതായി സബ്സ്ക്രൈബ് ചെയ്തവർ ശ്രദ്ധിക്കുക നമ്മൾ മലയാളം ടോപ്പിക്ക് മലയാളം ലിറ്ററേച്ചർ ഒരു പ്ലേ ലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മലയാളം ഗ്രാമർ ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ മലയാളം വൊക്കാബുലറി ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കറൻറ്റ് അഫേഴ്സ് അതേപോലെ എൽ ജി എസ് എക്സാമിനെ ഫോക്കസ് ഉള്ള എക്സാം അതേപോലെ എസ് എസ് സിആർ ടി സ്കൂൾ ടെക്സ്റ്റ് ഇത് കൂടാതെ നമ്മൾ പഠിക്കുന്ന വിവിധ ടോപ്പിക്കുകളെ ബേസ് ചെയ്തും ഇനി എക്സാംസ് ഉണ്ടാവും അതുകൂടി എല്ലാവരും കൃത്യമായി അറ്റൻഡ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവരും അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഫ്രീ ലൈവ് ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും അനക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കിയ നൂറ് മാർക്കിൻ്റെ ബേസ് ബേസിൻ്റുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ എക്സാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഈ എക്സാം എല്ലാ സൺഡേയ്സുമാണ് കണ്ടക്ട് ചെയ്യുന്നത് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്കെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ ഇടുന്ന ഓരോ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ മോഡൽ എക്സാം എല്ലാ ഞായറാഴ്ചകളിലും ജൂലൈ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് അണക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കുന്ന സിലബസ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസിനുള്ള എക്സാമാണ് അപ്പം ഈ എക്സാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ ലിങ്കിൽ കയറിയിട്ട് പി എസ് സി ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്താൽ ആ എക്സാം അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും പി എസ് സി ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തെ അണക്കാഡമി സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കുന്നതാണ് അതേപോലെ രണ്ട് മുതൽ അഞ്ച് റാങ്കിലെത്തുന്ന ഉദ്യാർത്ഥികൾക്ക് എഴുപത്തഞ്ച് ശതമാനം സ്കോളർഷിപ്പോട് കൂടി ഒരു വർഷത്തെ അണക്കാഡമി സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ് ആറ് മുതൽ പത്ത് റാങ്കിലെത്തുന്ന ഉദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സ്കോളർഷിപ്പോട് കൂടി ഒരു വർഷത്തെ അൺഅക്കാഡമിക് സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ് ദെൻ ജൂലൈ മാസത്തിലെ എല്ലാ സൺഡേയ്സിലും രാത്രി എട്ട് മണിക്ക് എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നൂറ് മാർഗിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുന്നവർക്ക് ലിങ്കിൽ കയറി പി എസ് സി ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ എക്സാം അൺലോക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫ്രീ ആയിട്ട് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിലബസ് ഓർഡിൻ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുക അപ്പോൾ എക്സാമിൻ്റെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മൾ യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ് എല്ലാവരും ഈ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഒറ്റപദമാണ് മുൻപ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ എന്താണ് ബ്രാഹ്മണൻ ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ നെക്സ്റ്റ് രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ സത്യണം രഘുവംശത്തിൽ ജനിച്ചവൻ ആരാണ് രാഘവൻ രഘുവംശത്തിൽ ജനിച്ചവൻ എന്നതിന്റെ ഒറ്റപദമാണ് എന്ത് രാഘവൻ ഇപ്പൊ രണ്ടും സിമ്പിൾ ആണ് ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ നെക്സ്റ്റ് യഥംശത്തിൽ ജനിച്ചവൻ യാദവൻ ഇതൊരു ഒറ്റപദമാണ് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് യദുവംശത്തിൽ ജനിച്ചവൻ യാ ആരാണ് യാദവൻ യതുവംശത്തിൽ ജനിച്ചവൻ ആരാണ് യാദവൻ ഇമ്പോർട്ടൻ്റ് ആണ് മുൻപ് ചോദിച്ച കോസ്റ്റാണ് യഥംശത്തിൽ ജനിച്ചവൻ യാദവൻ ദെൻ അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി ഇതും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഒരൊറ്റപഥമാണ് അമ്മ വഴിയുള്ള കുടുംബശാഖ എന്താണ് തായ് വഴി അമ്മ വഴിയുള്ള കുടുംബശാഖ എന്താണ് തായ് വഴി അപ്പോൾ ഏതുവംശത്തിൽ ജനിച്ചവൻ യാദവൻ അതേപോലെ അമ്മ വഴിയുള്ള കുടുംബശാഖ എന്താണ് തായ് വഴി നെക്സ്റ്റ് ദൂതന്റെ പ്രവൃത്തി ദൗത്യം ദൂതന്റെ പ്രവൃത്തി എന്താണ് ദൗത്യം ദൂതന്റെ പ്രവൃത്തിയാണ് ദൗത്യം അതേപോലെ ഋജുവായ ഭാവം ആർജവം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ദൂതന്റെ പ്രവൃത്തി എന്നതിന്റെ ഒറ്റപദം എന്താണ് ദൗത്യം ദൂതന്റെ പ്രവൃത്തി എന്നതിന്റെ ഒറ്റപദം എന്താണ് ദൗത്യം അതേപോലെ ഋജുവായ ഭാവം ആർജവം ഋജുവായ ഭാവം എന്താണ് ആർജവം ഋജുവായ ഭാവം എന്താണ് ആർജവം നെക്സ്റ്റ് നാമമില്ലാത്തവൾ അനാമിക എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് നാമമില്ലാത്തവൾ എന്നതിന്റെ ഒറ്റപദമാണ് അനാമിക നെക്സ്റ്റ് സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി ഇതും പലപ്പോഴും ഓപ്ഷൻ അതിലേക്ക് വന്നിട്ടുള്ള ഒരു വേർഡാണ് സാരം ഗ്രഹിച്ചവൻ എന്താണ് അതിന്റെ ഒറ്റപദം സാരഗ്രാഹി സാരം ഗ്രഹിച്ചവൻ എന്നൊരു ഒറ്റപദം എന്താണ് സാരഗ്രാഹി അപ്പോൾ നാമമില്ലാത്തവൾ അനാമിക നാമമില്ലാത്തവൾ അനാമിക സാരം ഗ്രഹിച്ചവൻ ആരാണ് സാരഗ്രാഹി സാരഗ്രാഹി വീണ്ടും എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവൃത മൂടത്തം മുൻപ് ചോദിച്ച പ്രശ്നമാണ് ഇതി കർത്തവൃതാ മൂടത്തം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ എന്താണ് ഇതി കർത്തവൃത മൂടത്തം എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ എന്താണ് ഇതി കർത്തവൃത മൂടത്തം നെക്സ്റ്റ് അർത്ഥത്തോടുകൂടി സാർത്ഥകം അർത്ഥത്തോടുകൂടി എന്നതിന്റെ ഒറ്റപദം എന്താണ് സാർത്ഥകം ഈ രണ്ടെണ്ണം ശ്രദ്ധിച്ചോണം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ എന്താണ് ഇതി കർത്തവൃതാ കർത്തവൃതാമൂടത്തം എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ എന്താണ് ഇതി കർത്തവൃതാ കർത്തവൃതാമൂടത്തം അതേപോലെ അർത്ഥത്തോടുകൂടി എന്താണ് സാർത്ഥകം അർത്ഥത്തോടുകൂടി എന്താണ് സാർത്ഥകം വീണ്ടും ഒഴിച്ചു കൂടാനാവാത്തത് അത്യന്താപേക്ഷിതം നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന ഒരു ഒരുപാടാണ് ഒഴിച്ചു കൂടാനാവാത്തത് എന്നതിന്റെ ഒറ്റപദം എന്താണ് അത്യന്താപേക്ഷിതം എന്താണ് അത്യന്താപേക്ഷിതം വീണ്ടും ലാഭമില്ലാതെ നിർലോഭം ലാഭമില്ലാതെ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് നിർലോഭം ഇപ്പൊ രണ്ട് സിമ്പിളാണ് ഒഴിച്ചു കൂടാനാവാത്തത് എന്താണ് അത്യന്താപേക്ഷിതം ഒഴിച്ചു കൂടാനാവാത്ത എന്താണ് അത്യന്താപേക്ഷിതം അതേപോലെ ലാഭമില്ലാതെ എന്താണ് നിർലോഭം ലാഭമില്ലാതെ എന്താണ് നിർലോഭം നിർലോഭം വീണ്ടും പറയുന്നാൾ വക്താവ് എപ്പോഴും ചോദിക്കാറുള്ള വളരെ ലളിതമായ ഒരു പദമാണിത് പറയുന്നാൾ എന്നതിൻ്റെ ഒറ്റ പദം എന്താണ് വക്താവ് അതുപോലെ ആൾ ശ്രോതാവ് രണ്ടും സിമ്പിൾ ആണ് പറയുന്ന ആൾ എന്നതിന്റെ ഒറ്റപദം എന്താണ് വക്താവ് കേൾക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്രദം എന്താണ് ശ്രോതാവ് പറയുന്ന ആൾ വക്താവ് കേൾക്കുന്ന ആൾ ശ്രോതാവ് വീണ്ടും അതിഥിയെ സൽക്കരിക്കൽ ആതിഥ്യം ശ്രദ്ധിച്ചോണം അതിഥിയെ സൽക്കരിക്കൽ എന്താണ് ആതിഥ്യം ദെൻ അതിരില്ലാത്തത് നിസ്സീമം ഈ രണ്ട് പദങ്ങളും ആയിട്ട് ചോദിച്ചുള്ളതാണ് അതിഥിയെ സൽക്കരിക്കൽ ആദിത്യം അതേപോലെ അതിരില്ലാത്തത് എന്താണ് നിസ്സീമം അതിരില്ലാത്തത് എന്താണ് നിസ്സീമം അതിഥിയെ സൽക്കരിക്കൽ ആതിഥ്യം അതിലില്ലാത്ത എന്താണ് നിസ്സീമം നെക്സ്റ്റ് മുനിയുടെ ഭാവം മൗനം മുനിയുടെ ഭാവം എന്താണ് മൗനം ന്യായശാസ്ത്രം പഠിച്ചവൻ നയ്യാമികൻ ഇത് ശ്രദ്ധിച്ചോണം മുൻപ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ മുനിയുടെ ഭാവം എന്താണ് മൗനം മുനിയുടെ ഭാവമാണ് എന്ത് മൗനം ന്യായശാസ്ത്രം പഠിച്ചവൻ എന്താണ് നെയ്യാമികൻ നെയ്യാമികൻ ഇത് രണ്ടും ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് കടന്നു കാണുന്നവൻ അതായത് കാര്യങ്ങളെ കടന്നു കാണുന്നവൻ ക്രാന്തദർശി ക്രാന്തദർശി ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങളെ കടന്നു കാണുന്നവൻ ആരാണ് ക്രാന്തദർശി ക്രാന്തദർശി വീണ്ടും ഭാര്യ മരിച്ചവൻ ഈ രണ്ട് ഒറ്റപദങ്ങളും പറയാറുണ്ട് ഭാര്യ മരിച്ചവൻ എന്നതിന്റെ ഒറ്റപദം എന്താണ് വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ അപ്പോൾ കാര്യങ്ങളെ കടന്നു കാണുന്നവൻ ആരാണ് ക്രാന്തദർശി അതേപോലെ ഭാര്യ മരിച്ചവൻ ആരാണ് വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ വിഭാര്യൻ അല്ലെങ്കിൽ വിധുരൻ നെക്സ്റ്റ് പാദം മുതൽ ശിരസ് വരെ ആപാദ ചൂടം ഇത് ശ്രദ്ധിച്ചോണം ഒരുപാട് തവണ ചോദിച്ചുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇത് പാദം മുതൽ ശിരസ് വരെ എന്താണ് ആപാദ ചൂടം പാദം മുതൽ ശിരസ് വരെ എന്താണ് ആപാദ ചൂടം ആപാദ ചൂടം പാദം മുതൽ ശിരസ് വരെ ആപാദ ചൂടം വീണ്ടും സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം സമൂഹത്തെ സംബന്ധിച്ചത് എന്താണ് സാമൂഹികം പഠിക്കേണ്ടതാണ് സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം സാമൂഹികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പാദം മുതൽ ശിരസ് വരെ എന്താണ് ആപാദ ചൂടം പാദം മുതൽ ശിരസ് വരെ എന്താണ് ആപാദ ചൂടം സമൂഹത്തെ സംബന്ധിച്ച് എന്താണ് സാമൂഹികം സമൂഹത്തെ സംബന്ധിച്ച് എന്താണ് സാമൂഹികം വീണ്ടും നരകത്തിലെ നദി വൈതരണി നരകത്തിലെ നദി എന്നതിന്റെ ഒറ്റപദം എന്താണ് വൈതരണി ഇല മാത്രം ഭക്ഷിക്കൽ പർണാശനം ഈ ഒരു വേർഡും പ്രാധാന്യമുള്ളതാണ് ഇതൊക്കെ പ്രാചീന ഭാഷയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രയോഗങ്ങളാണ് പ്രീവിയസ് പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നരകത്തിലെ നദി എന്താണ് വൈതരണി നരകത്തിലെ നദി എന്താണ് വൈതരണി ഇലമാത്രം പക്ഷികൾ എന്താണ് പർണാശനം ഇലമാത്രം പക്ഷികൾ എന്താണ് പർണാശനം ഇലമാത്രം പക്ഷികൾ പർണാശനം വീണ്ടും ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയം ഇമ്പോർട്ടൻ്റ് ആണ് ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപദം എന്താണ് അനുപേക്ഷണീയം അനുപേക്ഷണീയം ഇമ്പോർട്ടൻ്റ് ആണ് ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്നൊരു ഒറ്റപ്രദം എന്താണ് അനുപേക്ഷണീയം അതേപോലെ ഒപ്പിന് പകരമിടുന്ന വര കൈക്കീർ ഇത് ഒരു പഴയ പ്രയോഗമാണ് ചോദിക്കാൻ നല്ല സാധ്യത ഉള്ളതാണ് ഒപ്പിന് പകരമിടുന്ന വര ഏത് പേരിൽ അറിയപ്പെടുന്നു കൈക്കീർ എന്നറിയപ്പെടുന്നു ഒപ്പിന് പകരമിടുന്ന വരയാണെന്ത് കൈക്കീർ അപ്പോൾ ഉപേക്ഷിക്കാൻ കഴിയാത്തത് എളുപ്പമാണ് അനുപേക്ഷണീയം ഒപ്പിന് പകരമിടുന്ന വര എന്താണ് കൈക്കീർ ഇപ്പോൾ ഒറ്റപദം എന്നൊരു കാറ്റഗറിയിൽ എക്സാമിന് ചോദിച്ചതും ചോദിക്കാൻ സാധ്യമുള്ളതുമായ ഏറ്റവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ രണ്ട് ക്ലാസുകളായിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ലളിതമായ കുറേ വേർഡുകളുണ്ട് അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഒറിയൻ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ട് ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മലയാളത്തെ ബേസ് ചെയ്തും ഇനി നമ്മൾ പരീക്ഷ കണ്ടക്ട് ാണ് എല്ലാവരും അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്